السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫോക്കസ് അക്കാദമി സംവിധാനിച്ചിട്ടുള്ള സൗജന്യ അറബിക് നെറ്റ് ജാറും PSC കേട്ടെറ്റ് സെറ്റ് കോച്ചിങ്ങിന്റെ ഭാഗമായ രണ്ടാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 5-8 മിനിറ്റിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ള ഒരു പോളിസി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ആധുനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ്. അറബി മത്സര പരീക്ഷകൾക്കെല്ലാം പ്രധാനമായും ചോദ്യങ്ങൾ ധാരാളമായി വരുന്ന ഒരു ഭാഗമാണ് അറബി സാഹിത്യം. ഈ അറബി സാഹിത്യത്തിന്റെ തന്നെ നാം കൂടുതൽ പേരും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഭാഗം അതിലെ സാഹിത്യകാരന്മാരെ കുറിച്ചാണ്. ഓരോ സാഹിത്യകാരന്മാരും അവരുടെ സംഭാവനകളും അവരുടെ ജനന മരണ പഠന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അവരുടെ സംഭാവനകൾ യാത്രകളൊക്കെയാണ് നാം പ്രധാനമായും നോക്കാറുള്ളത്. എന്നാൽ ഫോക്കസ് അക്കാദമി ഇന്നത്തെ ഈ ക്ലാസ്സിൽ തീർത്തും ഭിന്നമായിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അഥവാ അറബി സാഹിത്യത്തിലെ ആധുനികത കടന്നു വരുന്ന വിധം എങ്ങനെയാണ്, ഏതൊക്കെ രാജ്യത്ത് അറബി സാഹിത്യം കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്, അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ ഈ സെഷനിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഒരുപാട് നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയാണ് തുടക്കം സാഹിത്യത്തിന്റെ ആരംഭം. പ്രധാന ഏറ്റവും ആദ്യം മിസ്രിലാണ് നവോത്ഥാനം കടന്നു വരുന്നത്. അത് 1798 നെപ്പോളിയൻ മിസർ പിടിച്ചടക്കുന്നതോടുകൂടെയാണ് ഈജിപ്തിലേക്ക് നവോത്ഥാനത്തിന്റെ ആരംഭം വരുന്നത്, നവോത്ഥാനം തുടങ്ങുന്നത്. ഈ പലപ്പോഴും നാം കേൾക്കുകയും വായിക്കുകയും ഒരു വലിയ സൈനികനും ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരാള് എന്നൊക്കെ ഖ്യാതി നേടിയിട്ടുള്ള നെപ്പോളിയൻ, നെപ്പോളിയനെ കുറിച്ച് ഒരല്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അദ്ദേഹം ഫ്രഞ്ച് സൈനിക തലവനായിരുന്നു, രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര്, പൂർണ്ണനാമം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നുള്ളതാണ്. 1769 ജനിക്കുകയും 1821 മരിക്കുകയുമാണ് അദ്ദേഹം ഉണ്ടായത്. അങ്ങനെ കുറഞ്ഞ കാലമാണ് അദ്ദേഹം ജനിച്ചത്. ഇതാണ് നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ഫോട്ടോ. ഇദ്ദേഹം കാദ ഇദ്ദത്ത ഹംലാത്തിൻ അസ്കരിയ ഒരുപാട് സൈനിക സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരുപാടെണ്ണം വിജയിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക്, രാജ്യങ്ങൾക്കും സൈന്യത്തിനെതിരെയാണ് അദ്ദേഹം ഈ വിജയപ്പട നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഫ്രഞ്ചിനെ ഭരിച്ചു. ഹക്കമ ഫറൻസ ഫിയവാഹറു തന്നെ താമനാഷറ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അദ്ദേഹം ഫ്രാൻസ് ഭരിച്ചു. ഒരു കൊൻസുൽ ആം ഒരു തുമ്മ ബിസിഫത്തിഹി ഇമ്പറാത്തോറൻ ഫിൽ അഖദിൽ അവൽ ഫിൽ ഖർണി താസിയാഷറ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ എന്ന് പറഞ്ഞാൽ 1800-810 ആ കാലഘട്ടത്തിൽ ഫ്രാൻസിന്റെ സ്വേച്ഛാധിപതിയായിട്ടും അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. 1815 വരെ യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അദ്ദേഹം കൈയടക്കി വെച്ചിരുന്നു. 815 പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുകയാണ്. ഭരണം ഒക്കെ ചിന്ന ഭിന്നമായി പോകുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു. അതോടുകൂടി പിന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. മരിക്കുന്നത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു 1821 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം 1798 മിസറിലേക്ക് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ
ഒരു സംഘം, ഒരു വൈജ്ഞാനിക സംഘം അദ്ദേഹത്തിന്റെ കൂടെ ഈജിപ്തിലേക്ക് കടന്നു വന്നിരുന്നു. അവർ മദ്രസകൾ സ്ഥാപിച്ചു, ഈജിപ്തിൽ പത്രങ്ങൾ സ്ഥാപിച്ചു, ഈ നാടകവേദികൾ സ്ഥാപിച്ചു, വൈജ്ഞാനിക സമുച്ചയം സ്ഥാപിച്ചു, അതുപോലെ ഗ്രന്ഥാലയം, പിന്നെ പ്രിന്റ് പ്രസ്സുകൾ സ്ഥാപിച്ചു. ഈ മാമിൽ കീമിയ, ഈ രസതന്ത്രം, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഈ പ്ലാന്റുകൾ അതല്ലെങ്കിൽ ലബോറട്ടറികളൊക്കെ ഇവർ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കൂടെ മിസറിലേക്ക് കടന്നു വന്ന വൈജ്ഞാനിക സംഘം അവിടെ സ്ഥാപിച്ചിരുന്നു. ഈ വൈജ്ഞാനികമായിട്ടുള്ള ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നെപ്പോളിയന്റെ കൂടെ വന്ന ഈ നവോത്ഥാനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് മുഹമ്മദ് അലി ബാഷ 1815-ഓടുകൂടെ നെപ്പോളിയന്റെ ശക്തി ക്ഷയിക്കുകയാണ്, പ്രതാപം നഷ്ടപ്പെടുകയാണ്. അതോടെ ആ ഒരു വിജ്ഞാന സംരംഭങ്ങളിലൊക്കെ ആകൃഷ്ടനായി മുഹമ്മദ് അലി ബാഷ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വ്യത്യസ്ത നിലകളിലുള്ള വൈജ്ഞാനിക സംരംഭങ്ങൾ, കലാലയങ്ങളൊക്കെ പല രാജ്യങ്ങളും മിസറിന്റെ പല ഭാഗത്തും സ്ഥാപിക്കുകയും ജനങ്ങളെ നിർബന്ധിതരായിക്കൊണ്ട് ആ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അവരെ ക്ഷണിക്കുകയും ചെയ്തു, ജനങ്ങളെ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം ഒരു പറ്റം ആളുകളെ ഫ്രാൻസിൽ നിന്നും മിസറിലെ തന്റെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷണിക്കുന്നു. അതുപോലെ ഗ്രന്ഥരചനയ്ക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം ക്ഷണിക്കാം. ഡോക്ടർ ക്ലോഡ് ബക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളെ ഫ്രാൻസിൽ നിന്നും അദ്ദേഹം ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് മിസറിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ മിസറിൽ അദ്ദേഹം സ്ഥാപിച്ച കലാലയങ്ങൾ, അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിൽ നിന്നും പഠിച്ച ആളുകൾ, ബഅഥ ബിമാൻ അഞ്ജബത്ത് തിൽക അൽ മദാരിസ് ഇല ഫറൻസ, അങ്ങനെ മിസറിൽ അദ്ദേഹം സ്ഥാപിച്ച കലാലയങ്ങളിൽ നിന്നും ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ ആളുകളെ ഫ്രാൻസിലേക്ക് അയക്കണം. 1826 ഫ്രാൻസിലേക്ക് അയക്കുന്നു മുഹമ്മദ് അലി ബാഷ. ഫ്രാൻസിലുള്ള വിജ്ഞാനങ്ങളൊക്കെ നേടി വരാൻ വേണ്ടിയാണ് അയക്കുന്നത്. അങ്ങനെ അവർ 44 പേരായിരുന്നു ഉണ്ടായിരുന്നത്, 44 പേര് ഉണ്ടായിരുന്നു. അവര് വിദ്യാഭ്യാസത്തിലും പഠിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ പരിഭാഷപ്പെടുത്തുന്നതിന് തർജ്ജുമയിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കൈറോയിൽ, പിന്നീട് കൈറോയിൽ മദ്രസത്തുൽ അൽസുൻ എന്ന സ്ഥാപനം ആരംഭിക്കുന്നു, ദാറു തർജുമ എന്ന സ്ഥാപനം ആരംഭിക്കുന്നു, മത്ബഅ അൽ മിസ്രിയ എന്നൊരു സ്ഥാപനം അവിടെ തുടങ്ങുന്നു, ഒരു പ്രസ് അവിടെ തുടങ്ങുന്നു. ആ പ്രസ് നെപ്പോളിയന്റെ കൂടെ വന്ന ആളുകൾ സ്ഥാപിച്ചിരുന്ന അൽ മത്ബഅ അൽ അഹ്ലിയ എന്ന പ്രസിന്റെ അവശിഷ്ടങ്ങൾക്ക് മീതെയാണ് മുഹമ്മദ് അലി ബാഷ അൽ മത്ബഅ അൽ മിസ്രിയ എന്ന പ്രസ് സ്ഥാപിക്കുന്നത്. അതിനുശേഷം പിന്നെ അൽ വഖായി അൽ മിസ്രിയ എന്ന ആദ്യത്തെ അറബി പത്രം പ്രസിദ്ധീകരിക്കുന്നു. അതായത് അറബിയിലുള്ള ഈ നവോത്ഥാനങ്ങളൊക്കെ നെപ്പോളിയന്റെ കൂടെ വന്ന വൈജ്ഞാനിക സംഘം മിസറിൽ സ്ഥാപിച്ച വൈജ്ഞാനിക നവോത്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇത് ഇതുവരെ പറഞ്ഞത് മിസറിലെ നവോത്ഥാന സംരംഭങ്ങളാണ്. ഇനി മിസർ പോലെ തന്നെ തുല്യമല്ലെങ്കിലും അതിന്റെ കൂടെ അറബി സാഹിത്യത്തിന്റെ ഭാഗത്ത് നല്ല സംഭാവനകൾ ഉറപ്പിച്ച രാജ്യമാണ് ലബനാൻ. ലബനാനിൽ കടന്നു വരുന്നത് ബഷീർ ഷിഹാബി എന്ന് പറയുന്ന അവിടുത്തെ രാജാവ് മുഹമ്മദ് അലി ബാഷയുടെ അതേ ചര്യ പിന്തുടർന്നുകൊണ്ട് അതുപോലെ വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഒരുപാട് നല്ല സംഭാവനകളൊക്കെ അദ്ദേഹം ചെയ്യുന്നു. അത് ബഷീർ ഷിഹാബി എന്നയാളെ ഈ നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ക്രിസ്തീയ മിഷണറി വിഭാഗമാണ്. അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ലബനാനിലേക്ക് വന്നിട്ടുള്ള ക്രിസ്തീയ മിഷണറി വിഭാഗം ലബനാനിലെ ഭരണാധികാരിയായ ബഷീർ ഷിഹാബിയെ ഈ സാഹിത്യ സംരംഭങ്ങൾക്ക് സഹായിക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവർ ഈ ക്രിസ്തീയ മിഷണറി സംഘം മദ്രസകൾ സ്ഥാപിക്കുന്നു, പ്രസ്സുകൾ സ്ഥാപിക്കുന്നു, ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്നു. അതൊക്കെ അറബി ഭാഷയിലാണ് രചിക്കുന്നത്. അതിലൂടെ അറബി സാഹിത്യത്തിന് പുരോഗതി കൈവരികയാണ് ഉണ്ടാകുന്നത്. ഈ സ്ഥാപിച്ച ലബനാനിൽ സ്ഥാപിച്ച ഈ മദ്രസകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് നല്ല കഴിവുള്ള മികച്ച സമർത്ഥരായ എഴുത്തുകാരും അതുപോലെ കവികളും പരിഭാഷ ചെയ്യാൻ കൽപ്പിച്ച ആളുകൾ, നല്ല പത്രപ്രവർത്തകർ അവരൊക്കെ ഇതിൽ നിന്നും ജന്മമെടുക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും
മിസർ ഒരു ഭാഗത്ത് മുഹമ്മദ് അലി ബാഷയുടെ തൻ്റെ അയാളുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അയാളുടെ സംഭാവനകളുടെയൊക്കെ ഫലമായി ഉയർന്നു വന്ന അറബി സാഹിത്യത്തിൽ ഉയർന്നു വന്ന മിസറും ബഷീർ ശിഹാബിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന അയാളുടെ ശ്രമഫലമായി അറബി ഭാഷയ്ക്ക് നല്ല സംഭാവന അർപ്പിച്ച് ഉയർന്നു വന്ന ലബനാനും ഈ രണ്ട് രാജ്യങ്ങളുമാണ് തുടക്കത്തിൽ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്ത് അറബി ഭാഷയിലും ഭാഷയെയും സാഹിത്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിന് നന്നായി സംഭാവന അർപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാലഘട്ടം ഈ മിസറില് ഏകദേശം അബ്ബാസ്, സയ്യിദ് എന്നീ രണ്ട് ഭരണാധികാരികൾ മിസറിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന മിസറിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുന്നവരെ നല്ല നവോത്ഥാനങ്ങളാണ് വിജ്ഞാനത്തിലേക്ക് കടന്നു വന്നത്. അബ്ബാസ്, സയ്യിദ് ഈ രണ്ടു പേർക്ക് വിജ്ഞാനത്തോട് താല്പര്യമില്ലാത്ത കാരണത്താൽ ആ കാലഘട്ടം കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ശരി രണ്ടു പേർക്ക് ശേഷം പിന്നെ ഇസ്മായിൽ അലി അധികാരത്തിലേക്ക് വന്നപ്പോ 1863 മിസറിലെ പൂട്ടിക്കിടന്നിരുന്ന സ്ഥാപനങ്ങളൊക്കെ വീണ്ടും തുറക്കുകയാണ്. മാത്രമല്ല അതിനേക്കാൾ ഒരുപാട് സ്ഥാപനങ്ങൾ, മറ്റനേക സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഉണ്ടായി. പിന്നീട് 1882 മിസറിനെ ഈജിപ്റ്റ് പിടിച്ചടക്കുമ്പോൾ, ഈജിപ്തുകാർ അധിനിവേശം ചെയ്യുമ്പോൾ, അന്നേ വരെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന നവോത്ഥാന സംരംഭങ്ങൾക്കൊക്കെ തുരങ്കം വെക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. അറബി ഭാഷയുടെ സ്ഥാനത്ത് ഇംഗ്ലീഷ് ഭാഷ പ്രതിഷ്ഠിച്ചു. കലാലയങ്ങളിൽ അറബി ഭാഷ നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്നു. അതിന് എന്നാൽ ഈ അറബ് ജനത, ഈ മിസർ ജനത, അവർ സ്വന്തമായി റിസ്ക് എടുത്തുകൊണ്ട്, സ്വന്തമായി താല്പര്യം എടുത്തുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അറബി പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ആ ഒരു രീതിയിലാണ് ഇംഗ്ലീഷുകാരുടെ ഈ ഭാഷാ അധിനിവേശത്തെയും സാഹിത്യ അധിനിവേശത്തെയും ഒക്കെ ചെറുക്കുന്നത്. അങ്ങനെ ആ അധിനിവേശം പിന്നെ 1919 അധിനിവേശത്തിൽ നിന്നും ചെറിയൊരു മുക്തി നേടുന്നുണ്ട്. 1923 ബ്രിട്ടീഷുകാരുമായിട്ട് നടന്ന ചില ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് 1919 ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും ചെറിയൊരു മോചനം ലഭിക്കുന്നു. 1923 കുറച്ചും കൂടി ഒരു കരാറിലൂടെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അങ്ങനെയാണ് ഈജിപ്തിന്റെ ഒരു ഈജിപ്തില് സാഹിത്യവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളൊക്കെ കടന്നു വരുന്നത്, നവോത്ഥാന കാര്യങ്ങളൊക്കെ ഈജിപ്തിൽ വരുന്നത്. ലബനാനിലും നമ്മൾ പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാട്ടിലൂടെയാണ് നവോത്ഥാന, പ്രത്യേകിച്ചും സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ മിസറിലേക്കും ആ മിസറിലെ ഇത്തരം സംരംഭങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് ലബനാനിലെ ഭരണാധികാരി ലബനാനിലും കൊണ്ടുവന്ന് ഈ രണ്ട് രാജ്യത്തും നന്നായി അറബി സാഹിത്യം പുരോഗതിപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇനിയും വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പത്രങ്ങള്, ഒരുപാട് പ്രസ്സുകൾ, അങ്ങനത്തെ ഇനിയും നവോത്ഥാനത്തിന് സഹായകമായ ഒരുപാട് കാര്യങ്ങൾ ഇനം തിരിച്ച് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ ഇത്ര മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ചെറിയ സെഷനിലൂടെ കൂടുതൽ വിജ്ഞാനങ്ങൾ നൽകി ഇനി ഡിസ്കഷനുകൾക്കൊക്കെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് ഡിസ്കഷനുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല നിലയിൽ നന്ദി ആശംസിച്ചുകൊണ്ട് ഇത് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.